എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. BTS മെമ്പേഴ്സിന്റെ ഐഡൽ ടൈപ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം പറയട്ടെ, ഇയർ ബൈ ഇയർ ഓരോരുത്തരുടെയും കോൺസെപ്റ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓൺലൈൻ ആർട്ടിക്കിൾസിലെല്ലാം തന്നെ BTS മെമ്പേഴ്സിന്റെ ഐഡൽ ടൈപ്സിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ഭൂരിഭാഗവും ഫാൻ ബേസ്ഡ് തിയറീസ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഓരോ മെമ്പേഴ്സിന്റെയും പേഴ്സണാലിറ്റിയും അപ്പിയറൻസും വെച്ചിട്ടാണ് ഇത്തരം തിയറീസ് ആർമീസ് തന്നെ ഡെവലപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ പലതും വാസ്തവമായിരിക്കണം എന്നില്ല. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കൽ MBC റേഡിയോ ഷോയിലെ സി റേഡിയോ ഐഡൽ ട്രൂ കളേഴ്സ് എന്ന പ്രോഗ്രാമിൽ BTS മെമ്പേഴ്സ് തന്നെ റിവീൽ ചെയ്ത ഐഡൽ ടൈപ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആദ്യം ജിൻ. കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണല്ലോ ജിൻ. അതുപോലെ ഫുഡ് കഴിക്കാനും ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി. വീട്ടിലെ ജോലികളും കുക്കിംഗ് ഒക്കെ അത്യാവശ്യം അറിയുന്ന ഒരു പാർട്ട്ണറാണ് തന്റെ ഐഡിയൽ ടൈപ്പ് എന്നാണ് ജിൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അടുത്തത് ശുഗ. ശുഗ പറഞ്ഞത് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഒന്നും തന്നെ തന്റെ ഐഡിയൽ ടൈപ്പിന് ഇല്ല എന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അതുപോലെ ശുഗയെ സംബന്ധിച്ച് ഒരു ഐഡിയൽ ടൈപ്പിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ശുഗ പറയുന്നത്. അതായത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ വളരെ ചാമിങ് അപ്പിയറൻസ് ആൻഡ് പേഴ്സണാലിറ്റി ആയിരിക്കണമെന്ന്. തന്റെ പാട്ടിലെ വരികളിലും ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഉണ്ടെന്നാണ് ശുഗ പറയുന്നത്. അടുത്തത് ഹോബി. BTSലെ സൺഷൈനിന് തന്റെ ഐഡിയൽ ടൈപ്പിന് പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിൻസിയറും നല്ല പേഴ്സണാലിറ്റിയും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ജേ ഹോപ്പിന്റെ ഐഡിയൽ ടൈപ്പ്. അടുത്തത് ആറം. ശുഗയെ പോലെ തന്നെ ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഒന്നും തന്നെ ആറമ്മിനും ഇല്ല. പക്ഷേ ഹൈ ടോപ്പ് ഷൂസ് ധരിക്കുന്ന ലേഡീസിന് ഒരു പ്രത്യേക ചാമിങ് ആണെന്നാണ് ആറമ്മിന്റെ ഒപ്പീനിയൻ. ജിമിൻ. ക്യൂട്ടായ ജിമിന് ക്യൂട്ടായ ഗേൾസിനെ തന്നെയാണ് ഇഷ്ടം. കുറച്ച് സില്ലിയായ എന്നാൽ യുണീക്ക് അട്രാക്ഷൻ ഉള്ള പേഴ്സൺ ആണ് ജിമിന്റെ ഐഡിയൽ ടൈപ്പ് എന്നാണ് ജിമിൻ പറഞ്ഞത്. അടുത്തത് വി. പ്യോർ ഹാർട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് തന്റെ ഐഡിയൽ ടൈപ്പ് എന്നാണ് വി പറഞ്ഞത്. തന്റെ അമ്മയെ പോലെ തന്നെ തന്നെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം വിയുടെ ഐഡിയൽ ടൈപ്പ്. അടുത്തത് ജെ കെ. കുറച്ച് ഫെയർ ആയ നല്ല ഉയരമുള്ള പേഴ്സൺ ആണ് ജെ കെയുടെ ഐഡിയൽ ടൈപ്പ് എന്നാണ് ജെ കെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ ഇത് ഒരുപാട് മുൻപ് നടന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇയർ ബൈ ഇയർ എല്ലാവരുടെയും കോൺസെപ്റ്റ്സ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ടാകാം. ഇനി BTS മെമ്പേഴ്സിന്റെ ഗേൾ ഗ്രൂപ്പുമായിട്ടുള്ള കണക്ഷൻസ് നോക്കാം. യാമാൻ ടിവിയുടെ ഒരു എപ്പിസോഡിൽ MC തങ്ങൾ ക്ലോസ് ആവാൻ ആഗ്രഹിക്കുന്ന ഗേൾ ഗ്രൂപ്പ് ഏതാണെന്ന് BTS മെമ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ ശുഗയും വിയും പറഞ്ഞത് ഗേൾസ് ജനറേഷൻ എന്ന ഗ്രൂപ്പായിരുന്നു. അതേസമയം ജിമിനും ജിന്നും പറഞ്ഞത് റെഡ് വെൽവെറ്റ് ആയിരുന്നു. എന്നാൽ JK ആവട്ടെ IU ക്ലോസ് ആവാനാണ് ആഗ്രഹമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് BTS മെമ്പേഴ്സിന്റെ ഫോറിൻ സെലിബ്രിറ്റി ക്രഷനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്താലോ. ജിന്നിന് ബ്രാഡ് പിറ്റിനോടും അതുപോലെ ആൻ ഹത്താവേയോടാണ് ആരാധന തോന്നിയിട്ടുള്ളത്. ആറമ്മിനാണെങ്കിൽ ഗോസിപ്പ് ഗേൾ എന്ന സീരീസിലെ ബ്ലേക്ക് ലൈവ്ലിയോട്. ശുഗയ്ക്കാണെങ്കിൽ സൂപ്പർ ഹീറോയിൻസിന്റെ ഫാനായ ശുഗയ്ക്ക് ആരാധന തോന്നിയിട്ടുള്ളത് മാർവൽ മൂവീസിലെ സ്കാർലറ്റ് ജോൻസനോടാണ്. ഹോബിക്കാണെങ്കിൽ മാമാമിയയിലെ സ്റ്റാർ ആയിട്ടുള്ള അമാൻഡ സെയ്ഫ്രിഡിനോടാണ്. ജിമിനാണെങ്കിൽ വോയ്സ് ഓഫ് ലവിലെ ആക്ട്രസ് ആയിട്ടുള്ള റേച്ചൽ മെക്കാഡംസിനോടാണ് ക്രഷ് തോന്നിയിട്ടുള്ളത്. വിക്കാണെങ്കിൽ ജിമിനെ പോലെ തന്നെ റേച്ചൽ മെക്കാഡംസിനോടും അതുപോലെ ലവ് റൂസിയിലെ ലിലി കോളിൻസിനോടുമാണ് ക്രഷ് തോന്നിയിട്ടുള്ളത്. ഇനി JK കാര്യം എടുത്ത് നോക്കിയാലോ, ഈ ലൈൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. I know her face, but I don't know her name. What movie? Come forward a little bit. Come forward a little bit. I know movie, but I don't know movie name. JK-യോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസിന്റെ പേരും മൂവിയുടെ പേരും അദ്ദേഹം മറന്നുപോയിരുന്നു. കൂടാതെ ബില്ലി ഐലിഷിന്റെയും അറിയന ഗ്രാൻഡിയുടെയും നല്ലൊരു ഫാൻ തന്നെയാണ് JK. ഇതിൽ പറഞ്ഞ ചില ആക്ട്രസിന്റെയും സിംഗേഴ്സിന്റെയും ഫാൻസ് തന്നെയാണ് മറ്റു മെമ്പേഴ്സും.
ഇനി നമുക്ക് BTS മെമ്പേഴ്സിന്റെ പേഴ്സണാലിറ്റി വെച്ച് ഐഡൽ ടൈപ്സ് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാലോ. ഗ്രേറ്റ് കുക്ക് ആയിട്ടുള്ള ജിന്നിന് തന്റെ പാർട്ട്ണറും അങ്ങനെയായിരിക്കണം എന്നായിരിക്കാം ആഗ്രഹം. അതുപോലെ തന്റെ ജോക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. മ്യൂസിക്കിനോടും ബാസ്കറ്റ് ബോളിനോടും പാഷനുള്ള ഷുഗയ്ക്ക് കുറച്ചൊക്കെ സാവേജ് ആയിട്ടുള്ള സിമിലർ ഇൻട്രസ്റ്റ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വളരെ പേഷ്യന്റ് ആയിട്ടുള്ള പാർട്ട്ണറെ ആയിരിക്കാം ഇഷ്ടം. ഡാൻസിങ് മെഷീനും സൺഷീനുമായിട്ടുള്ള ഹോബി പോലെ തന്നെ അത്ര സീരിയസ് ക്യാരക്ടർ അല്ലാത്ത വളരെ പ്ലീസിംഗ് പേഴ്സണാലിറ്റി ഉള്ള എപ്പോഴും എനർജറ്റിക് ആയ ഹാപ്പി ആയിരിക്കുന്ന ഒരു പാർട്ട്ണറെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ആറമിനെ പോലെ തന്നെ ഇന്റലിജന്റ് ആൻഡ് സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയ എഡ്യൂക്കേറ്റഡ് ആയ അതുപോലെ നേച്ചറിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കാം സെലക്ട് ചെയ്യുന്നത്. സ്വീറ്റ് ആയ ജിമിന് നല്ല ഫോഗിവിംഗ് ആയിട്ടുള്ള കുഞ്ഞു ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കെയറിംഗ് ആയ സില്ലി ആയിട്ടുള്ള ഒരു ക്യൂട്ട് പേഴ്സണെ ആയിരിക്കാം ചൂസ് ചെയ്യുന്നത്. പേഷ്യന്റും കെയറിംഗും പ്യുർ ഹാർട്ടഡുമായ ബിക്ക് തന്റെ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള വാം ഹാർട്ടഡ് ആയിട്ടുള്ള മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നല്ല കെയറിംഗ് ആയിട്ടുള്ള പേഴ്സണെ ആയിരിക്കാം ഇഷ്ടം. എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജിയ്ക്ക് സിമിലർ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയ ആക്റ്റീവ് ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കിൽ ഒരുപാട് പാഷനുള്ള ഒരു പേഴ്സണെ ആയിരിക്കാം സെലക്ട് ചെയ്യുന്നത്. മേൽ പറഞ്ഞ ഒന്നും തന്നെ BTS മെമ്പേഴ്സ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ഈ മെമ്പേഴ്സിന്റെ പേഴ്സണാലിറ്റി വെച്ച് ആർമീസ് ഡെവലപ്പ് ചെയ്ത തിയറീസ് ആണ്. എന്തൊക്കെ തന്നെ ആയാലും അൾട്ടിമേറ്റ് ചോയ്സ് എന്നത് BTS മെമ്പേഴ്സിന്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ശരിയായിരിക്കണമെന്നില്ല. ഇനി ആർമീസിനോടാണ് പറയാനുള്ളത്, BTS മെമ്പേഴ്സിന്റെ കോൺസെപ്റ്റ്സ് ആൻഡ് ചോയ്സസ് വെച്ച് ആരും തന്നെ അവരുടെ സ്വന്തം പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത്. ആരും പറഞ്ഞ പോലെ ലവ് യുവർ സെൽഫ്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക. അവരുടെ ഐഡൽ ടൈപ്പിലേക്ക് ഫിറ്റ് ആവാനും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അവരെ ഐഡൽസ് ആയി തന്നെ കാണുക. അവരുടെ മ്യൂസിക്കും ലൈഫും തരുന്ന ഒരുപാട് നല്ല മെസ്സേജസ് മാത്രം ലൈഫിലേക്ക് പകർത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.